വരുൺ ഗാന്ധി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാനൊരുങ്ങുന്നു. ബി ജെ പി ദേശീയ സമിതി അംഗമായിരുന്ന വരുൺ ഗാന്ധിയെ ഇത്തവണ പുനഃസംഘടനയിൽ ഒഴിവാക്കിയിരുന്നു. അമ്മ മേനകാ ഗാന്ധിയെയും കുറച്ചു കാലമായി ബി ജെ പി തഴഞ്ഞുകൊണ്ടിരിക്കുക. വരുൺ ഗാന്ധി അടുത്ത സമയത്ത് നടത്തിയ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ കോൺഗ്രസിലെത്തുമെന്ന പ്രചാരണം സജീവമായത്. സമീപകാലത്ത് വരുൺ ഗാന്ധി ബി ജെ പിയുടെ നയങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കം മുതൽ ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന വരുൺ ഗാന്ധി നേതൃത്വത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ പല സമയങ്ങളിലും പാർട്ടിയിൽ തന്നെ ചർച്ചയായിരുന്നു. സംഘപരിവാർ കോൺഗ്രസിനും നെഹ്റുവിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും വരുൺ ഗാന്ധി മൗനം പാലിച്ചിരുന്നു. താൻ കോൺഗ്രസിനും പണ്ഡിറ്റ് നെഹ്റുവിനും എതിരല്ലെന്ന് പറയുന്ന വരുൺ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാനും തുടങ്ങി. 2019 മോദി മന്ത്രിസഭയിൽ തൻ്റെ അമ്മ മേനകാ ഗാന്ധിക്കോ തനിക്കോ സ്ഥാനം ലഭിക്കാതെ വന്നതോടെയാണ് വരുൺ ഗാന്ധിയുടെ വിയോജിപ്പിൻ്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നത്. യു പിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള നേതാവായി വരുൺ ഗാന്ധിയെ ബി ജെ പി പരാമർശിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിന് തടയിട്ടുകൊണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് രംഗപ്രവേശം നടത്തിയത്. ഇതേ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ബി ജെ പിയെ വിമർശിക്കാനുള്ള ഒരു അവസരവും വരുൺ പാഴാക്കിയിട്ടില്ല. സഹോദരങ്ങളെ ഭിന്നിപ്പിക്കുകയും സഹോദരങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന രാഷ്ട്രീയം നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും ഒരു വേള വരുൺ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ഞാൻ നെഹ്റുവിനും കോൺഗ്രസിനും എതിരല്ല, ആഭ്യന്തര യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതല്ല, മറിച്ച് ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാത്രം വോട്ട് സമ്പാദിക്കുന്നവർ തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ ചോദിക്കണം. ആളുകളെ അടിച്ചമർത്തുന്നതിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയം നമ്മൾ പിന്തുടരരുത്. ആളുകളുടെ പുരോഗമനമാണ് നാം രാഷ്ട്രീയത്തിലൂടെ ചെയ്യേണ്ടത്. ഇത് വരുൺ ഗാന്ധി പറഞ്ഞത് ബി ജെ പി ഉദ്ദേശിച്ചു മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ചെങ്കോട്ടയ്ക്ക് സമീപം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗവും വരുൺ ഗാന്ധിയുടെ പരാമർശങ്ങളും തമ്മിൽ സാമ്യമുണ്ടെന്ന വിലയിരുത്തലുമായി രാഷ്ട്രീയ നിരീക്ഷകർ രംഗത്ത് വന്നത്. കോൺഗ്രസിൽ വരുൺ ഗാന്ധിക്ക് സ്ഥാനമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അത് പാർട്ടി അധ്യക്ഷനോട് ചോദിക്കണമെന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. പ്രതിപക്ഷ കക്ഷികൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ 2024 ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബി ജെ പിക്കെതിരെ ശക്തമായ അടിയൊഴുക്കുണ്ട്. പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണയുണ്ടെന്ന് തനിക്കറിയാമെന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെ മുന്നിലും യാത്രയുടെ വാതിലുകൾ തുറന്നു കിടക്കും. ആർക്കും യാത്രയിലേക്ക് കടന്നു വരാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഏതായാലും വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയും കോൺഗ്രസ്സിലെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ.